ചെയ്യുന്നത് എന്റെ BFഉം ഗായ ചേച്ചിയും. ശരിയാണല്ലോ. എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? നല്ല നീറ്റലുണ്ടോ മോളെ? എന്റെ ഭഗവാനെ, നിങ്ങൾ ആരും ഇങ്ങനെ വിഷമിക്കണ്ട, ഞാൻ ഓക്കെയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല എന്നൊന്നും പറയണ്ട, നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്, തൊലി പൊള്ളിയാവാതിരുന്നാ മതിയായിരുന്നു. ഗായു, എനിക്ക് മോളെ, എന്നിട്ട് ആ സോഫയിൽ ഇരിക്കെ, ഞാൻ ഇപ്പം മരുന്നെടുത്തോണ്ട് വരാം. എനിക്ക്, അയ്യോടാ, കാർത്തിക്കിന് കപ്പിൾ ഡാൻസ് അല്ലായിരുന്നോ? ഇനി അവൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അത് ചെയ്യാം? മമ്മി പ്ലീസ്, എന്താ ഇത്? എന്നെ ഒന്ന് വിട്, അടുത്ത് എന്റെ പെർഫോമൻസാ. അയ്യടാ, നീ എന്തേ പറയുന്നേ? ഈ കാലം വെച്ച് നീ എങ്ങനെ ഡാൻസ് ചെയ്യാനാ മോളെ? മാമി, ഞാൻ ചെന്നില്ലെങ്കിൽ പിന്നെ കാർത്തിക് ആരുടെ കൂടെ ഡാൻസ് ചെയ്യും? ഞാൻ പോയില്ലെങ്കിൽ ആ പ്രോഗ്രാം ആകെ കോളാവും. നീ ഇപ്പൊ ഡാൻസ് കളിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ എന്താ ഈ ഗായും മേടത്തിനെ കാണുന്നില്ലല്ലോ. കാർത്തിക്, ഒറ്റയ്ക്ക് ഇങ്ങനെ കപ്പിൾ ഡാൻസ് കളിക്കാൻ പോകണോ? അതിപ്പോ എന്റെ പാർട്ട്ണറെ കാണാതായാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഗായുവിന് എന്ത് പറ്റി? കാല് പൊള്ളിച്ചോണ്ട് വന്നിരിക്ക. അത് കഷ്ടമായി പോയല്ലോ. പൊള്ളിയ കാലം വെച്ചോണ്ട് അവൾ ഇനി എങ്ങനെയാ കാർത്തിക്കിന്റെ കൂടെ ഡാൻസ് ചെയ്യുക? ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. നീ എപ്പോഴെപ്പോഴെന്നെ വിളിച്ചോണ്ടിരുന്ന എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും ഉണ്ട്. എന്താ നിന്റെ പ്രശ്നം? നിനക്ക് വിശക്കുന്നുണ്ടോ? കുറച്ചു നേരം കൂടെ സഹിക്കാൻ ഞാൻ ഭക്ഷണം എടുത്തിട്ട് അങ്ങോട്ട് വരാം. ആരോ വരുന്നുണ്ട്, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. Thank you.
ഫോണിൽ സംസാരിച്ചത്. ഇനി ഇവൾക്ക് വല്ല ബോയ്ഫ്രണ്ടും ഉണ്ടോ? ഏ ഇല്ല ഇല്ല, ദാറ്റ് കാൻ്റ് ഹാപ്പൻ. ഇനിയിപ്പോ എങ്ങനെയാണോ? അല്ലയോ ഗംഗാ മാതാവേ, പ്ലീസ്, ഇവളുടെ ലൈഫിൽ എന്നെ അല്ലാതെ വേറെ ഒരുത്തരം കൊടുത്തേക്കല്ലേ. അമേസിംഗ്, ഇവിടെയുള്ളവരെല്ലാം ഭയങ്കര ഡാൻസുകാരാണല്ലോ. എല്ലാരും ഭംഗിയായിട്ടാ ഡാൻസ് ചെയ്തത്. ഇത്രയും വലിയൊരു ഫാമിലി ഒന്നിച്ചു കാണാന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷം. എന്നാ പിന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ വകയായിട്ട് ഒരു ഫാമിലി ഡാൻസ് ആയിക്കോട്ടെ അല്ലേ? അതിനെന്താ, ഞാൻ റെഡിയാ. ലെറ്റ്സ് ഡു ഇറ്റ്. എന്നോടൊരു വാക്ക് പോലും പറയാതെ വണ്ടിയുടെ ഡിക്കി കയറിയിരുന്ന് ഇവിടെ വരെ വന്നു. നിന്നെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? നിന്റെ പുറകെ പോലീസുണ്ട്, എന്നിട്ടാ നീ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നേ? നീ ഇവിടെ ഉണ്ടെന്ന് പോലീസ് എങ്ങനെ അറിഞ്ഞാ നിന്നെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? അതിനു മുമ്പ് എന്റെ വീട്ടുകാരെങ്ങനെ നിന്നെ കണ്ട അതു മതി. നീ പോലീസിനെ പേടിച്ച് ഒളിവിൽ കഴിയാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവരറിഞ്ഞ എന്താ സംഭവിക്കാന്നറിയാലോ? എനിക്ക് തന്നെ ആ സാഹചര്യത്തെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ നിന്റെ കാര്യം പറയണോ?
മോളെ, ഇവനിവിടെ ഋഷികേശിൽ ഉണ്ടായിരുന്ന ചന്തു അല്ലേ? ഇവന് ഇവിടെ എന്താ കാര്യം? അത് ശരി, ഇപ്പൊ എല്ലാം മനസ്സിലായി. നിന്റെ റൂമിലുണ്ടായിരുന്നത് ഇവനാണല്ലേ, അതുകൊണ്ടല്ലേ നീ നിന്റെ റൂമിലേക്ക് ആരെയും കയറ്റാതിരുന്നത്? അപ്പോഴേ എനിക്ക് തോന്നിയതാ. ഞാൻ അത്രയും ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ല. എന്താ കാര്യം? രണ്ടുപേരും കൂടി എന്താ എന്നീ നൊളിപ്പിക്കുന്നത്? എന്തായാലും എന്നോട് തുറന്നു പറ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. ഓരോന്ന് ചിന്തിച്ച് എന്നെ വെറുതെ സംശയിക്കരുത്. ഇവൻ എന്റെ റൂമിലായിരുന്നു എന്ന് കരുതി ഞാനിപ്പോ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്. മോശമായ രീതിയിൽ ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. എന്താ കാര്യം എന്ന് മാത്രമേ ഞാൻ നിന്നോട് ചോദിക്കുന്നുള്ളൂ. ഇത്രമാത്രം ഭയപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങൾ എന്താ ഒളിപ്പിക്കുന്നത്? കാര്യം എന്താണെന്ന് എന്നോടൊന്ന് തുറന്നു പറയൂ. രണ്ടുപേരും കൂടി ഇങ്ങനെ മിണ്ടാതെ നിന്ന ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ചന്തു ഇവിടെ ഒരു ടൂറിസ്റ്റുകാരൻ പറഞ്ഞതനുസരിച്ചാ ഇങ്ങോട്ട് വന്നത്. ഉദയപൂരില് കൂടുതൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് അവരിവനൊരു ജോലി വാഗ്ദാനം ചെയ്തു. അവർക്ക് ഇവനെ കൊണ്ട് ഡ്രഗ്സിന്റെ ഡീലിംഗ് ചെയ്യാൻ വേണ്ടിയാന്ന് പിന്നീട് അറിഞ്ഞത്. ചന്തു അവരോട് പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. എന്നിട്ട് ഇവൻ ഋഷികേശിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് പോലീസിന്റെ റെയ്ഡ് നടക്കുകയായിരുന്നു. അവിടുന്ന് ഈ പാവം എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോഴും പോലീസ് അവന്റെ പുറകെയുണ്ട്. ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ആരോടൊരു വാക്ക് പോലും പറയാതിരുന്നത് എന്തുകൊണ്ടാ മോളെ? വീട്ടിലുള്ളവരോടെങ്കിലും കാര്യം പറയണ്ടായിരുന്നോ? ഞങ്ങൾ എന്തെങ്കിലും വഴി കണ്ടെത്തുമായിരുന്നല്ലോ. എന്ത് വഴിയാ കണ്ടെത്താൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചത് എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. എന്നാൽ ചന്തുവിന് എനിക്ക് പൂർണ്ണ വിശ്വാസമാ. ഇവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതൊന്നും നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയായാ മതി. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്നോട് കാണിച്ചതുപോലെ ഇവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത് എനിക്ക് ഉറപ്പാ. അതാ ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നത്. ഇനി ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. നിന്റെ കാര്യത്തില് വിശ്വാസാണെങ്കിൽ എനിക്ക് നിന്നെ വിശ്വാസ. അകത്തേക്ക് വാ, ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. അകത്തുള്ളവരൊക്കെ ഓരോന്ന് കുത്തി ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ? ആവശ്യമില്ലാതെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അകത്തേക്ക് വാ. ഇവള് ഏത് ചെറുക്കാനായിട്ടാ സംസാരിക്കുന്നെന്ന് ഓർത്ത് ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു പോയി. മിസ് ഋഷികേഷ്, ഇതേതാ ഈ പയ്യൻ? ഇപ്പൊ എല്ലാവരോടും ചന്തു എന്റെ റൂമിൽ താമസിച്ചു എന്ന് പറഞ്ഞ ഇവരുടെയൊക്കെ ചോദ്യത്തിന് ഞാൻ എന്തുത്തരാ പറയാ? അക്ഷര, ഇതാരെയാ നീ പിടിച്ചോണ്ട് വന്നിരിക്കുന്നെ? ഇത് ചന്തു, കുങ്കിയുടെയും നായരയുടെയും കൂട്ടുകാരനാണ്. ഋഷികേശിൽ ഇവരെല്ലാവരും ഒന്നിച്ചായിരുന്നു. ചന്തു നേരത്തെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതാ, പക്ഷെ വരാൻ പറ്റിയില്ല. ഇപ്പോഴാ സമയം കിട്ടിയത്. ആദ്യം കുങ്കി, ദേ ഇപ്പ ചന്തു. പതുക്കെ പതുക്കെ ഇവളെ എല്ലാരെയും ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാ തോന്നുന്നത്. ഓക്കേ ഗൈസ്, എന്നാ ഞാൻ ഇറങ്ങാം. ഞാൻ വന്ന ജോലി ഭംഗിയായിട്ട് കഴിഞ്ഞു. വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ശരിയാ, ഒത്തിരി സന്തോഷമുണ്ട്. വളരെ നന്ദി. ശരിക്കും ഞാനാണ് നന്ദി പറയുന്നത്. ഞാൻ വെറുമൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും എനിക്ക് കിട്ടിയ സ്നേഹം വളരെ സത്യസന്ധമായിരുന്നു. എന്തായാലും നിന്നെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. കാലിലാണെങ്കിൽ പൊള്ളലേറ്റു, അത്രയ്ക്ക് വേദന സഹിച്ചു. എന്നിട്ടും താൻ വന്ന് പെർഫോം ചെയ്തില്ലേ. ഐ എം വെരി ഇംപ്രസ്ഡ്. ബൈ ബിഎഫ്. ബൈ സ്വീറ്റ് ഹാർട്ട്. ബൈ സ്വീറ്റ് ഹാർട്ട്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങോ? ഹാ, ഇനിയിപ്പോ നമ്മൾ മൈലാഞ്ചി കല്യാണത്തിനല്ലേ കാണുള്ളൂ. ബൈ. ഒരു മിനിറ്റ്. എന്താ പറ്റിയത്? എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? അത്
എനിക്ക് ആക്ച്വലി കാർത്തികിനോട് താങ്ക്സ് പറയണം. താൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാർത്തിക് ഇല്ലായിരുന്നെങ്കിൽ പരിപാടി ആകെ കൊളായി പോയനെ. സോ അതിനിപ്പോ താങ്ക് യു. ഇതിൽ താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? എല്ലാം താൻ തന്നെയല്ലേ ചെയ്തത്? ഞാൻ ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് വന്ന് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്തുള്ളൂ. പക്ഷെ തന്നെ പ്രശംസിക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ല. തന്റെ കാലു പൊള്ളി അത്രയേറെ വേദന സഹിച്ചു, എന്നിട്ടും താൻ വന്നിട്ട് പെർഫോം ചെയ്തില്ലേ. I'm really impressed. അങ്ങനെയൊന്നുമല്ല. ആക്ച്വലി ഇത് യദുവേട്ടന്റെയും റോസയുടെയും ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ. അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സോ ഞാൻ ബോറാക്കിയൊന്നുമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഡാൻസ് സ്പോയിൽ ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നു. എന്ത് പറഞ്ഞാണ് ഈ പറയുന്നത്? താൻ സ്റ്റേജിലേക്ക് വന്നപ്പോൾ അത് ശരിക്കും ഒരു പെർഫോമൻസ് ആയത്. താൻ ഇത്രയും നന്നായി ഡാൻസ് ചെയ്യുന്ന എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും താൻ അത്രയും നാൾ എന്റെ കൂടെ ഒരുമിച്ച് റിഹേഴ്സൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ആകെ നശിപ്പിച്ചേനെ. സോ താങ്ക് യു. തനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓ യെസ്, എനിക്ക് നാളത്തെ കാര്യങ്ങൾ അറിയണമായിരുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞല്ലോ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? അത് ശരിയാ, നിങ്ങൾ കൂടെ ഉള്ളപ്പോ എന്ത് പ്രശ്നം ഉണ്ടാവാന്? നാളത്തെ പ്രോഗ്രാം കുറച്ച് അഡ്വാൻസ്ഡാ, ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവും. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അത് പരിഹരിക്കാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമല്ലോ. എല്ലാരും വെയിറ്റ് ചെയ്യുക. ബൈ ബി എഫ്. ബൈ സ്വീറ്റ് ഹാർട്ട്. ബൈ സ്വീറ്റ് ഹാർട്ട്. ഞാൻ വെറുതെ നിഷയുടെ ഡയലോഗ് റിപ്പീറ്റ് ചെയ്തതാ. നിങ്ങളെ എപ്പോ നോക്കിയാലും 5 മിനിറ്റ് ഇടവിട്ട് ബൈ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അതിപ്പോ ഞങ്ങളുടെ റിലേഷൻ അങ്ങനെ ആയി പോയെന്നേ. അതുമല്ല, എന്നെ കണ്ടു കഴിഞ്ഞാ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കും പറ്റില്ലേ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെയുള്ള പോലീസുകാരായിട്ട് നല്ല കോണ്ടാക്ട് ആണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് ജെനുവിനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് സോൾവ് ആവുമെന്ന് ഒരു ആത്മവിശ്വാസം ഇപ്പൊ തോന്നുന്നു. ഇതൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ പപ്പാ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. അത് നീ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ കേസിന് അവിടെ നിന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിന്നെ ഏൽപ്പിച്ച ജോലി അത്രയ്ക്ക് ഹെവി ആണെന്ന് എനിക്ക് ഇവിടെ ഊഹിക്കാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്ന കാരണം നമ്മുടെ ഓഫീസിന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പപ്പ എന്താ പറഞ്ഞു വരുന്നത്? പപ്പയ്ക്ക് എന്നെ ഒട്ടും വിശ്വാസം ഇല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ആക്ച്വലി നീയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നേ? വീടും ഓഫീസും കൃഷ്ണയും അക്ഷരയും നായരയും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്കല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ എന്റെ പപ്പയുടെ മോനല്ലേ? പപ്പ ഇങ്ങനെ ചെറുപ്രായത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത ആളല്ലേ? പപ്പയുടെ ചുവടുകൾ ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. മുത്തശ്ശൻ പപ്പയെ വിശ്വസിച്ചതുപോലെ പപ്പ എന്നെയും വിശ്വസിക്കണം. മാമ ഇത് ഞാനാ ഗായത്രി. ജോലി ജോലി എന്ന് പറഞ്ഞ് ആരോഗ്യം നോക്കാതിരിക്കരുത് കേട്ടല്ലോ. ഭക്ഷണവും മരുന്നും ഒക്കെ സമയത്തിന് കഴിക്കാൻ നോക്കണം. നോ ചീറ്റിംഗ്. ഓക്കേ? ഇല്ലല്ല മോളെ, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. മാമ പ്ലീസ് ഒന്ന് വേഗം വാ, ഞങ്ങൾ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം അറിയോ? ഞങ്ങൾ എല്ലാവരും മാമനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും വളരെ നന്നായി. അതിരിക്കട്ടെ, നിങ്ങൾ പ്ലാൻ ചെയ്ത സർപ്രൈസ് എന്താന്ന് പറ. മമ്മി വരുന്നുണ്ട് പപ്പ, ഞാൻ പിന്നീട് സംസാരിക്കാം. തൽക്കാലം ഞാൻ ഫോൺ വെക്കുകയാണേ. ബൈ. ആ ബൈ ബൈ. എന്തു പറ്റി മാമി? എന്താ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ ആയിരിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയെന്ന് നീ ആദ്യം പറ. എനിക്കോ? എനിക്കൊരു കുഴപ്പമില്ല, പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഈ ഒന്നുമില്ലാന്ന് കേൾക്കുമ്പോ തന്നെ ഇതില് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ആർക്കും മനസ്സിലാവും. പക്ഷെ ഒന്നും പുറത്തു പറയില്ല. എന്നോടെങ്കിലും പറഞ്ഞൂടെ. ഇപ്പൊ മതിയായില്ലേ? ഈ ഡാൻസ് ഒന്നും കളിക്കാൻ പോകണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഈ പ്രായത്തിൽ ഇങ്ങനെ കിടന്ന് തുള്ളാനൊന്നും ശരീരം സമ്മതിക്കില്ല. എന്ത് ചെയ്യാനാ ഏട്ടിത്തേമ്മ, പാട്ട് കേട്ടപ്പോ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഇപ്പോഴേ നിങ്ങൾ ഇത്രയും ക്ഷീണിച്ചെങ്കിൽ മൈലാഞ്ചി ചടങ്ങിന് എന്തെയ്യും? ശരിയോ അക്ഷരേ, ഈ മൈലാഞ്ചി കല്യാണം ഇരുന്നോണ്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടെങ്കിൽ അത് ചെയ്യ്. അല്ലെങ്കിൽ പല്ലക്കിലേറി വരുന്നത് റോസ ആയിരിക്കില്ല, ദേ ഈ ഞങ്ങള് രണ്ടുപേരും ആയിരിക്കും. ഗായു, ഇതാ ഇത് പോരട്ടെ. ഇപ്പൊ വേദന കുറവില്ലേ? എന്തു പറ്റി മാമി? എന്താ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ ആയിരിക്കുന്നേ?
ഏയ് ഒന്നുമില്ല, ക്ഷീണിച്ചിരിക്കല്ലേ. നീ പറയു, നിനക്ക് എന്താ പറ്റിയേ? എനിക്കോ? എനിക്കൊരു കുഴപ്പമില്ല, പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഈ ഒന്നുമില്ലാന്ന് കേൾക്കുമ്പോ തന്നെ ഇതില് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ആർക്കും മനസ്സിലാവും, പക്ഷെ ഒന്നും പുറത്തു പറയില്ല. എന്നോടെങ്കിലും പറഞ്ഞൂടെ? എനിക്ക് വല്ലാതെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നു മാമി. ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇന്നലെ ആ സൽമാൻ ഖാന്റെ പേരിലുള്ള പ്രശ്നം, എല്ലാവർക്കും എന്നിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും ഞാൻ വല്ലാതെ വിഷമിപ്പിച്ചു. സാരല്ല, ഇപ്പൊ നീയെ അപ്സെറ്റ് ആയിരിക്കുന്നത്. സൽമാൻ ഖാൻ വരുന്നില്ല എന്ന് അറിഞ്ഞ ഉടനെ നമുക്ക് എല്ലാവർക്കും സങ്കടമായി. പക്ഷെ നമ്മളത് എല്ലാവരും മറന്നില്ലേ? പിന്നെ അതെന്തിനാ ഓർത്തിരിക്കുന്നേ? തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കുമ്പോളെ. നീ നിന്റെ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടിയും ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. താങ്ക് യു മാമി. ആക്ച്വലി നൗ ഐ എം ഫീലിംഗ് ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് ബാക്കിയുള്ള പരിപാടിയൊക്കെ നന്നായി നടക്കും. പിന്നെ നമ്മുടെ ഡിസൈൻസ് ഇല്ലേ, അതിന്റെ ഒരു സാമ്പിൾ ഞാൻ അയച്ചിട്ടുണ്ട്. അവർക്ക് ഒരു ദിവസത്തെ സമയം വേണം. അവർക്കത് ശരിക്കും ഇഷ്ടാവുമല്ലോ അല്ലേ? എന്താ സംശയം, എന്റെ കായ് എത്ര നല്ല ഡിസൈനർ ആണ് എനിക്കറിയാം. നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ആ പിന്നെ മൈലാഞ്ചി കല്യാണത്തിന് നിന്റെ ആ ഡ്രസ്സിന്റെ കൂടെ നീ ആ രശ്മിയുടെ ഒരു ഫേവറേറ്റ് മാലയില്ലേ, അത് ഇട്ടാ മതി ട്ടോ. അത് നല്ല രസമായിരിക്കും, ഡ്രസ്സിന് നല്ലോണം ഇണങ്ങും ചെയ്യും. അതെന്തിനാ മാമി? അത് രശ്മിയുടെ ഫേവറേറ്റ് ആയിരുന്നില്ലേ, നീ അതിടുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവും, രശ്മിക്കും അതായിരിക്കും സന്തോഷം. ഇവിടെ ക്ഷീണം കാരണം ആർക്കും എണീച്ചു നിൽക്കാൻ വയ്യെന്നാണ് പറയുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ ആന്റി, ക്ഷീണം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല എല്ലാവരും വളരെ ഹാപ്പി ആവും. പറയൂ, എന്താ അത്? കവി സമ്മേളനം. അതാവുമ്പോ എല്ലാവർക്കും എൻജോയ് ചെയ്യാനും പറ്റും, മാത്രമല്ല ആർക്കും അതുകൊണ്ട് വലിയ ക്ഷീണം ഉണ്ടാവില്ല. അതിനേക്കാളും വലിയ ഗുണം വലിയ ഒച്ചയും ബഹളം ഉണ്ടാവില്ല.